ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള വാക്സിനേഷൻ സെൻ്ററിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആളുകളൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടിരിക്കുന്നു അത്യാവശ്യം തിരക്കെത്താറും. ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുമായി നമ്മൾ കോവിഡ് വാക്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാതെ വന്ന ഒരുപാട് പേരുണ്ട്. അതിനൊന്നും അറിയാത്ത കുറേ വയസ്സായ ആൾക്കാർ, അവർക്കൊക്കെ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്ത് കൊടുത്ത് വരുമ്പോഴുള്ള തിരക്കാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വാക്സിനേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വാക്സിനേഷന് ഡോസൊക്കെ ആയിട്ട് സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. തിരക്ക് അത്യാവശ്യം തിരക്ക് തോന്നുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. കുറച്ച് വയസ്സായവരൊക്കെ, അവർക്ക് രജിസ്ട്രേഷൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാർഡ് മെമ്പർമാരൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മളിങ്ങനെ വഴി നോക്കുന്നത് ഇവിടെ ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വന്നവർക്കൊക്കെ വേഗം ടോക്കൺ കിട്ടി ഇവിടെ വന്ന് ക്യൂ നിന്ന്. അതിന് മുമ്പ് വന്ന് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം കൂടി എടുത്തു അവിടെ. അപ്പൊ അവർക്ക് പിറകിലായിപ്പോയി. അപ്പോൾ വാക്സിനേഷൻ ആ റൂമിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു നിരീക്ഷണ റൂമിലിരിക്കണം. നിരീക്ഷണ റൂമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ സക്സസ്ഫുള്ളി വാക്സിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ സേവനം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. പോകുമ്പോൾ നമുക്കൊരു പാരസിറ്റമോളും കിട്ടും. എൻ്റെ 6 മണിക്കൂർ ഒബ്സർവേഷൻ ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആര് സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊന്നും പാലിക്കില്ല. അതാണ് ഒരു കോവിഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയല്ല, ഈ രജിസ്ട്രേഷൻ ഞാൻ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതായത് കുറച്ച് വയസ്സായവരൊക്കെ, അവർക്കൊക്കെ രജിസ്ട്രേഷൻ ഞാൻ ഇവിടെ കൗണ്ടറൊക്കെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്, വാർഡ് മെമ്പർമാരൊക്കെ. പക്ഷേ അവർക്ക് ഇത്രയൊക്കെ ആദ്യം രജിസ്റ്റർ ചെയ്ത് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്ക് നമുക്കിവിടെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കോർഡിനേറ്റർമാരല്ലെങ്കിൽ വാർഡ് മെമ്പർമാരാണ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ആദ്യം ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഇവിടെ ആണെങ്കിൽ അഡ്രസ്സ് മാത്രമേ റേഷൻ ഐ ഡി മാത്രമേ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ഭാഗം ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗൈസ്, ടേക്ക് കെയർ, ബൈ.